പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ വന്യമൃഗശല്യത്തിൽ നിന്നും യാത്രക്കാരെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികളെടുക്കാൻ അധികാരികൾ തയ്യാറാകാത്തതിൽ പ്രതിഷേധം. 10 ദിവസം മുമ്പ് മ്ലാവ് മൂലം ഒരു മരണം സംഭവിച്ചിട്ടും അധികാരികളുടെ കണ്ണു തുറന്നിട്ടില്ല. ഇങ്ങനെ പോയാൽ ഇനിയും ജീവനുകൾ നഷ്ടപ്പെടുമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. പുന്നേക്കാട് തട്ടേക്കാട് റോഡിലൂടെയുള്ള വാഹനങ്ങൾക്ക് വന്യമൃഗങ്ങൾ വലിയ ഭീഷണിയാണ്. വന്യമൃഗങ്ങൾ മൂലം നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള റോഡിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ജീവൻ പൊലിഞ്ഞിട്ട് 10 ദിവസമായി. റോഡിന് കുറുകെ കടന്ന മ്ലാവിടിച്ചതിനെ തുടർന്ന് മറിഞ്ഞ ഓട്ടോറിക്ഷയുടെ ഡ്രൈവർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഇത്തരത്തിലുള്ള അപകട സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ഇതോടെ കൂടുതൽ ശക്തമായി. വഴിവിളക്കുകൾ സ്ഥാപിക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് നിലവിലുള്ളത്. ആനകൾ റോഡിലിറങ്ങുന്നത് തടയാൻ കഴിയുന്ന മറ്റു മാർഗങ്ങളും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ പോലും വനം വകുപ്പ് ഉദ്യോഗസ്ഥരോ മറ്റ് അധികാരികളോ തയ്യാറായിട്ടില്ല. അപകട സ്ഥലത്ത് എത്തി നോക്കിയവർ പോലും അപൂർവം. അധികാരികളുടെ അനാസ്ഥ തുടർന്നാൽ മരണങ്ങൾ തുടർക്കഥയാകുമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. രാത്രി പകലൊന്നും വ്യത്യാസമില്ലാതെ ഏത് സമയത്തും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ഭയന്നാണ് ഇവിടെ ഉള്ള ആളുകൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. കുട്ടമ്പഴ ഈ റോഡിൽ എപ്പോൾ വേണമെങ്കിലും പ്ലാവ് ഇനിയും ഒരു അപകടം ഉണ്ടാവും. ഒരു അപകടം ഉണ്ടാകുമ്പോൾ മാത്രം ഉണർന്ന് പ്രവർത്തിക്കുന്ന സംവിധാനമാണ് നമുക്ക് ഉള്ളത്. ഒരു വഴിവിളക്ക് പോലീസ് സ്ഥാപിക്കുവാൻ നമ്മളെ കൊണ്ട് നമ്മുടെ സംവിധാനത്തിനാവുന്നില്ല എന്ന് പറയുന്നത് അങ്ങേറ്റം മോശമാണ്. ഒരു അപകടം ഉണ്ടായി കഴിയുമ്പോൾ അപ്പോൾ തന്നെ ഉണർന്ന് പ്രവർത്തിച്ചത് 4 ദിവസം കൊണ്ട് അത് മറന്നു പോകുന്ന സാഹചര്യം മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് ഇനിയും ഭാവിയിലേക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് വന്യമൃഗ ശല്യം ഉണ്ടാകാത്ത രീതിയിൽ ഹാഗ്മെൻസിങ്ങോ മറ്റ് സംവിധാനങ്ങളോ ഏർപ്പെടുത്തുകയും കൂടാതെ രാത്രി കാലങ്ങളിൽ കടന്നു പോകുന്നതിന് ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ ആളുകൾക്ക് കാണുന്ന രീതിയിൽ വഴിവിളക്കുകൾ നമ്മുടെ പഞ്ചായത്തിൽ മാത്രമല്ല കവളങ്ങാട് പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം ആന ഇറങ്ങി അവിടെ ആർആർടി സംഘം വന്നു അവിടെ നിന്ന് ഇതിനെ തുരത്തിവിടുന്നതിനുള്ള സംവിധാനങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് വന്യമൃഗ ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ ഒരു പകൽ പോലും ആന റോഡിൽ ഇറങ്ങി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. അതിൻ്റെ തുരത്തുന്നതിനാവശ്യമായി സംവിധാനം ഫോറസ്റ്റ് അധികാരികളുടെ ഭാഗത്തു നിന്ന് അടിയന്തരമായി ഉണ്ടാകേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക്, KCV ന്യൂസ്.